ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിരുന്നത് ഒരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഔഷധക്കഞ്ഞിയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്കും അതുപോലെ തന്നെ ശരീരത്തിലെ വേദനകൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഞവരരിയാണ്. അപ്പോൾ ഒരു അര ബൗള് ഞവരരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള പച്ചരി, പിന്നെ ഒരു ടീസ്പൂണോളമുള്ള ഉലുവ, പിന്നെ ഉഴുന്ന് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ചെറുപയർ 1 വലിയ ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കൊരു ഓവർനൈറ്റ് മുഴുവൻ ഇതൊന്ന് നമുക്ക് കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് രാത്രി മുഴുവൻ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇതെല്ലാം നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കറിയിലിട്ടാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനാണ് നമ്മൾ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതാ ഇനി അത് നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, നമ്മുടെ കഞ്ഞിക്ക് എന്തോരാണോ നല്ല ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുറുക്ക് പരുവത്തിലെടുക്കണമെങ്കിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് വേവുമ്പോഴേക്കും തന്നെ ഞാനിവിടെ നാളികരപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നാളികരപ്പാൽ ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 പാലും 2/2 പാലും എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അരിയും ചെറുപയറും ഉലുവയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെന്ത് വന്നതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികരപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികരപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഉപ്പ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കരയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് ഈ കയ്പ്പൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. പക്ഷേ ഇതിന് ഒത്തിരി കയ്പ്പൊന്നുമില്ല, ഞാൻ കുടിച്ച് നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് ഇതാ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ പാത്രത്തിലോട്ട് മാറ്റിയ കഞ്ഞിയിലേക്ക് ഞാൻ ഒരല്പം നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കൊരു 1/2 ടീസ്പൂണോളമുള്ള നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ചേർത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിനും ശരീരത്തിലെ വേദനകൾക്കും നമ്മുടെ ശരീരപുഷ്ടിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ കഞ്ഞി. ഇതൊരു ഔഷധക്കഞ്ഞിയാണ്, പഴമക്കാരുണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുള്ള ഒട്ടുമിക്ക ഐറ്റംസും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയല്ലേ, ഞവരരി മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.